ഒരിക്കൽ ടർബനിൽ വെച്ച് ഗുരുതരമായ അസുഖം ബാധിച്ച രണ്ട് വൃദ്ധരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവർ ഒരേ ആശുപത്രി മുറിയിൽ താമസിച്ചു. ഒരു ജനാല മാത്രമുള്ള മുറിയായിരുന്നു അത്. അതിനാൽ ഒരാൾക്ക് ജനാലക്കടുത്തും മറ്റേയാൾക്ക് മറുവശത്തുമാണ് കിടക്കകൾ ലഭിച്ചത്. രോഗികൾ രണ്ടുപേരും പെട്ടെന്ന് സുഹൃത്തുക്കളായി. ദിവസവും മണിക്കൂറുകളോളം അവർ സംസാരിക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് ജനാലക്കിരികിൽ കിടക്കുന്ന രോഗി ജാലകത്തിന് പുറത്ത് കാണുന്ന മനോഹരമായ കാഴ്ചകൾ തൻ്റെ സുഹൃത്തിനോട് വിവരിക്കുമായിരുന്നു. വിൻഡോയ്ക്കപ്പുറത്തെ വിശാലമായ പ്രകൃതിയും തടാകവും കളിക്കാനായി എത്തുന്ന കുട്ടികളെയും കുറിച്ച് വിവരിക്കുമ്പോൾ മറുവശത്തെ രോഗി കണ്ണുകളടച്ച് ആ മനോഹരമായ ദൃശ്യം സങ്കല്പിക്കാറായിരുന്നു പതിവ്. കുറച്ച് നാളുകൾക്ക് ശേഷം ജനാലയുടെ അരികിലായിരുന്ന രോഗി മരണപ്പെട്ടു. മറുവശത്തെ രോഗി സുഹൃത്തിൻ്റെ വിയോഗത്തിൽ അതീവ ദുഃഖിതനായെങ്കിലും ജനാലക്കരികിൽ തൻ്റെ സുഹൃത്ത് പകർന്നു നൽകിയ മനോഹരമായ കാഴ്ചകൾ കാണാനായി സുഹൃത്തിൻ്റെ കിടക്ക നൽകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആ കിടക്കയിലേക്ക് മാറിയ വൃദ്ധൻ വേദനാജനകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും തൻ്റെ സുഹൃത്തിലൂടെ മെനഞ്ഞെടുത്ത വിശാലമായ ലോകത്തിൻ്റെ ആദ്യ കാഴ്ചയ്ക്കായി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷേ അയാൾക്കവിടെ കാണാൻ കഴിഞ്ഞത് ഒരു മതിൽ മാത്രമായിരുന്നു. ഈ ജാലകത്തിന് പുറത്ത് ഇത്രയും മനോഹരവും അതിശയകരവുമായ കാര്യങ്ങൾ വിവരിക്കാൻ മരണപ്പെട്ട തൻ്റെ സുഹൃത്തിനെ പ്രേരിപ്പിച്ചതെന്താണെന്ന് രോഗി നഴ്സിനോട് ചോദിച്ചു. രോഗി അന്ധനാണെന്നും ചുമർ കാണാൻ പോലും കഴിയില്ലെന്നും നഴ്സ് പ്രതികരിച്ചു. ചില വ്യക്തികൾ അങ്ങനെയാണ്. സ്വന്തം കുറവുകൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. തന്നിലൂടെ മറ്റൊരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയായിരിക്കും അവനെ കൂടുതൽ സംതൃപ്തനാക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് ഈ ലോകത്ത് ശക്തമായ സ്നേഹബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും സന്തോഷത്തോടെ നേരിടാനും കഴിയുക.